ലോകത്ത് അധികം ആർക്കും അറിയാത്ത വളരെ വിചിത്രമായ ഒരു ആയുധം. എന്നാൽ ഇത് നമ്മൾ പല സയൻസ് ഫിക്ഷൻ സിനിമകളിലും ചെറുതായിട്ടൊക്കെ കണ്ടിട്ടുമുണ്ട്. പ്രത്യേകിച്ച് മാർവൽ സീരീസിൽ പെടുന്ന സിനിമകളിലടക്കം കണ്ടിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു ആയുധം നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ആയുധം, ആകാശത്ത് കൂടി പറക്കുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള ഡ്രോണുകളാണ് ഇന്ന് നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിനായി പരിശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു രാജ്യങ്ങളും ഔദ്യോഗികമായിട്ട് ഇക്കാര്യമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് അമേരിക്ക, ഇന്ത്യ, റഷ്യ, ചൈന, തുർക്കി, അതുപോലെ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ, ഈ രാജ്യങ്ങൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ ഡ്രോണുകൾ നിർമ്മിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിലാണ്. ഏതെങ്കിലും രാജ്യം അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ, അതിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയുകയുമില്ല. ഉദാഹരണത്തിന്, ഇന്ത്യയോ ചൈനയോ അമേരിക്കയോ ഏത് രാജ്യവുമായിക്കോട്ടെ, ഈ രാജ്യങ്ങൾ ഇൻവിസിബിൾ ഡ്രോൺ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ രാജ്യങ്ങൾ ഒരിക്കലും ഇക്കാര്യം പറയണമെന്ന് നിർബന്ധമില്ല. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇൻവിസിബിൾ ഡ്രോണുകൾ ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയും ആക്രമണങ്ങൾ നടത്തുന്നതിനും ഒക്കെ തന്നെയാണ് ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കുക. ഇപ്പോ നമുക്കറിയാം, റഡാർ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള 5th generation യുദ്ധവിമാനങ്ങൾ ഇന്ന് പല രാജ്യങ്ങളുടെയും കൈവശമുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയുടെ F-22 റാപ്റ്റർ, അതുപോലെ തന്നെ അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ, ഇതൊക്കെ തന്നെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉള്ളതാണ്. റഡാറുകളെ വെട്ടിക്കാനും മനുഷ്യ ദൃഷ്ടിയിലും അല്ലെങ്കിൽ ക്യാമറ കണ്ണുകളിലും കുടുങ്ങാതെ സഞ്ചരിക്കാനും ഈ വാഹനങ്ങൾക്ക് കഴിയും. അത് അവയുടെ ആകൃതി, രൂപം, നിറം, ഇതെല്ലാം അവിടെ ഒരു ഘടകമായിട്ട് വരും. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഇന്ന് 5th generation എത്തി നിൽക്കുകയാണ്. 6th generation വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള പരീക്ഷണത്തിലാണ് ഈ രാജ്യങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ഇൻവിസിബിൾ ഡ്രോണുകൾ മാത്രമല്ല, ഇൻവിസിബിൾ ആയിട്ടുള്ള ആകാശ നൗകകൾ, ആകാശ വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമം നടക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് അതിന് ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട് ലോകത്തൊരു മത്സരം എന്ന് വ്യക്തമാണ്. പല രാജ്യങ്ങളും ലോകശക്തിയാകാൻ ഇന്ന് മത്സരിക്കുകയാണ്. കുറച്ചു കാലം മുമ്പ് വരെ അമേരിക്കയ്ക്ക് കാര്യമായ എതിരാളികളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ ചൈന അമേരിക്കയ്ക്ക് ഒരു എതിരാളി എന്ന നിലയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയും ഒരു ചൈനയെ മുഖ്യ എതിരാളിയായി കണ്ടുകൊണ്ടൊരു ലോകശക്തിയാകാൻ ശ്രമിക്കുകയാണ്. റഷ്യ തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങളും, തുർക്കി ആയിക്കോട്ടെ, അവരിപ്പോഴും ഡ്രോൺ നിർമ്മാണ രംഗത്ത് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇങ്ങനെ പല രാജ്യങ്ങളും പല കാരണങ്ങൾ കൊണ്ട് സാങ്കേതിക വിദ്യയെ വിപുലീകരിക്കാനായി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ആകാശ വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള പണിപ്പുരയിലാണ് എന്ന് വ്യക്തമാണ്. 1903 ആ കാലഘട്ടത്തിലാണ് ഒരു ആകാശ വാഹനം അല്ലെങ്കിൽ ഒരു വിമാനം എന്ന സ്വപ്നം മനുഷ്യന് യാഥാർത്ഥ്യമാക്കുന്നത്. അതിനും 10-15 years മുമ്പ്, ഏതാണ്ട് 1885-86 കാലഘട്ടത്തിൽ മോട്ടോർ വാഹനങ്ങളുടെ തുടക്കമുണ്ടാവുന്നു. മോട്ടോർ വാഹനങ്ങൾ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ട് ഇന്ന് കാണുന്ന ബൈക്ക്, കാറ്, ബസ്, ലോറി, കണ്ടെയ്നർ ലോറി എന്നിങ്ങനെ പല രൂപത്തിൽ നമ്മുടെ നിരത്തുകളിലുണ്ട്. നമുക്ക് അവ സ്വന്തമാക്കാനും എളുപ്പമാണ്. ആർക്കും അതിന്ന് എത്തിപ്പിടിക്കാവുന്ന ഒന്ന് മാത്രമാണ്. പണ്ടൊരു കാറ് വാങ്ങുക എന്ന് പറയുന്നത് പലർക്കും സ്വപ്നം പോലും കാണാൻ കഴിയില്ല. ഇന്ന് ആർക്കും സ്വപ്നം കാണാൻ കഴിയുന്ന ഒന്നായി അത് മാറിയിട്ടുണ്ട്. പക്ഷെ ഏതാണ്ട് അടുത്തടുത്ത കാലഘട്ടത്തിൽ രൂപം കൊണ്ട രണ്ട് മേഖലകൾ, ഒന്ന് ആകാശ വാഹനങ്ങൾ, രണ്ട് തറയിലൂടെ ഓടുന്ന മോട്ടോർ വാഹനങ്ങൾ. അതില് മോട്ടോർ വാഹനങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. ടെസ്ല ഇന്ന് എത്തി നിൽക്കുന്നത് സ്വയം ഡ്രൈവർ ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ നിർമ്മിക്കുന്ന നിലയിലേക്ക് ഇന്ന് ടെസ്ല എത്തിയിട്ടുണ്ട്. അതുപോലെ പല കമ്പനികളും എത്തിയിട്ടുണ്ട്. പെട്രോളും ഡീസലും ഒന്നും വേണ്ട എന്ന നിലയിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങളിൽ നിറങ്ങുന്നു. സോളാർ കാറുകളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് ആകാശത്തിലേക്ക് നോക്കിയാലോ, അവിടെ നമുക്ക് ട്രാഫിക് ഒന്നുമില്ല. കാരണം ഇപ്പോഴും വിമാനങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാവുന്ന ഒന്നല്ല. അത് സാധാരണ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അത് നമുക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ധനത്തിന്റെ ലഭ്യത കുറവ്, വില കൂടുതൽ, വിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ ബുദ്ധിമുട്ട്, ചിലവ് കൂടുതലാണ്, അപകട സാധ്യത കൂടുതലാണ്, കൃത്യമായ ഒരു ട്രാഫിക് സംവിധാനമില്ല, ഒരു സേഫ്റ്റി മെഷേഴ്സ് ഇല്ല, അങ്ങനെ ഒരുപാട് കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് വിമാനങ്ങൾ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നായി ഇപ്പോഴും കിട്ടാക്കനിയായി നിൽക്കുന്നത്. എന്നാൽ ഡ്രോണുകളുടെ വരവ് ഇത് മാറ്റിമറിക്കുകയാണ്. ഡ്രോണുകൾ വൈകാതെ തന്നെ ടാക്സിയായിട്ടും അതുപോലെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ആയിട്ട്, സ്വകാര്യ വാഹനങ്ങളായിട്ടൊക്കെ വൈകാതെ മാറും. അതിന് ഇന്ധനങ്ങൾ പോലും വേണ്ടിവരില്ല. കാരണം ഒന്നുകിൽ കറണ്ടിൽ ചാർജ് ചെയ്യുക അല്ലെങ്കിൽ സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുക. ഈ മാർഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് പല വമ്പൻ കമ്പനികളും. അതിന്റെ പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ലോകത്ത് ഇൻവിസിബിൾ ഡ്രോണുകൾ മനുഷ്യന് കാണാൻ കഴിയാത്ത രൂപത്തിൽ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കബളിപ്പിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന ഇൻവിസിബിൾ ഡ്രോണുകളും
ആകാശ നൗകകൾ നിർമ്മിക്കാൻ ചില രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ച് ലോകത്തെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ അതിന്റെ പണിപ്പുരയിലാണ്. അതിന്റെ വരവ് തീർച്ചയായിട്ടും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയായിരിക്കും. ഇനി ഇതിനോടകം ഏതെങ്കിലും രാജ്യം അതിൽ സക്സസ് ആയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ രാജ്യങ്ങൾ അത് പുറത്തുവിടാനും പോകുന്നില്ല. കാരണം അവരത് രഹസ്യമായി തന്നെ സൂക്ഷിക്കും. ഇൻവിസിബിൾ ടെക്നോളജി വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഇത്തരം വാഹനങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആകാശ ഡ്രോണുകൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ രാജ്യത്തിന് എപ്പോഴും ഒരു യുദ്ധത്തിൽ ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം.